അപ്പോൾ എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഒരു സിമ്പിളായിട്ടുള്ള ഈവനിങ് സ്നാക്കുമായിട്ടാണ്. അപ്പോൾ ചായ തിളക്കുമ്പോഴേക്കും നമുക്ക് നമ്മുടെ ഈവനിങ് സ്നാക്ക് റെഡി ആയിട്ടുണ്ടാകും. ഒരു 5 മിനിറ്റ് മതി ഇത് റെഡിയായി എടുക്കാൻ. അപ്പോൾ ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ബ്രെഡ് ടോസ്റ്റ് ആണ്. അപ്പോൾ നമുക്കൊരു 3 മുട്ട എടുത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ആക്കി കൊടുക്കാം. ഇനി അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ പാലൊഴിച്ച് കൊടുക്കാം. ശേഷം നല്ലതുപോലെ ഒന്ന് മിക്സ് ആക്കി കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഞാനൊരു 3 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഈ ഒരു ഈവനിങ് സ്നാക്ക് മിക്കവാറും എല്ലാവരും ഉണ്ടാക്കി നോക്കുന്നതായിരിക്കും. അപ്പോൾ ഇത് ഈ ഒരു രീതിയിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇനി നമുക്കിതിന് ഒരു ഫ്ലേവറിന് വേണ്ടി കുറച്ച് ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കാം. അപ്പം അധികം ഇൻഗ്രീഡിയൻസിൻ്റെ ഒന്നും ആവശ്യമില്ല, ബ്രെഡും എഗ്ഗും മാത്രം മതിയാകും. ഇനി നമ്മുടെ ബ്രെഡിൻ്റെ ഈ ബ്രൗൺ ഭാഗമൊക്കെ നമുക്കൊന്ന് കട്ട് ചെയ്ത് മാറ്റിയെടുക്കാം. ഇനി നമുക്കൊരു പാന് സ്റ്റൗവിൽ വെച്ച് കൊടുക്കാം. ഇനി അതിനുശേഷം അതിലേക്ക് ഗീയോ ബട്ടറോ എന്തെങ്കിലും കുറച്ച് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ ഗീ ആണ് തേച്ച് കൊടുക്കുന്നത്. അപ്പം ഗീ സ്പ്രെഡ് ചെയ്തതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഒന്ന് കുറച്ച് വെക്കണം, അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകും. അപ്പം പാന് മുഴുവൻ നമ്മളൊന്ന് ഗീ സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ശേഷം നമ്മളുണ്ടാക്കിയ എഗ് മിക്സിലേക്ക് നമ്മുടെ ബ്രെഡ് ഒന്ന് ഡിപ്പ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ എഗ്ഗിൻ്റെ മിക്സിലേക്ക് നമുക്ക് വേണമെങ്കിൽ കുറച്ച് സിനമൺ പൗഡർ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ചേർത്തിട്ടില്ല, നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ അതൊന്ന് ചേർത്ത് കൊടുക്കുന്നത് നല്ലതായിരിക്കും. അപ്പോൾ നമ്മൾ എഗ്ഗിൽ ഡിപ്പ് ചെയ്ത ബ്രെഡ് പാനിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. ശേഷം നമുക്ക് 2-ാമത്തെ ബ്രെഡും ഒന്ന് ഡിപ്പ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ സാധാരണ ടോസ്റ്റ് ചെയ്തെടുക്കുന്നതിനേക്കാളും ചെറിയൊരു ഡിഫറൻറ്റിലാണ് ഇന്ന് ടോസ്റ്റ് ചെയ്തെടുക്കാൻ പോകുന്നത്. നമ്മൾ ആദ്യം വെച്ച ബ്രെഡിൻ്റെ മുകളിലായിരിക്കും നമ്മൾ 2-ാമത്തെ ലെയറാക്കി വെക്കുന്നത്. ശേഷം നമുക്ക് അടുത്ത ബ്രെഡും ഒന്ന് ഡിപ്പ് ചെയ്തിട്ട് നമുക്ക് 3-ാമത്തെ ലെയറായിട്ട് ആ ബ്രെഡ് ഒന്ന് വെച്ച് കൊടുക്കാം. അപ്പോൾ ഇങ്ങനെ ഒരു 3-ോ 4-ോ ലെയറായി നമ്മൾ ബ്രെഡ് വെച്ച് കൊടുത്തിട്ടുണ്ട്. ശേഷം നമ്മൾ എല്ലാ സൈഡും ഒന്ന് തിരിച്ചിട്ട് മുരിച്ചെടുത്ത് കൊടുക്കാം. അപ്പം സൈഡൊക്കെ ഒന്ന് മുരിഞ്ഞ് കിട്ടാൻ വേണ്ടി നമ്മൾ ഇത് ഇതുപോലെ ഒന്ന് വെച്ച് കൊടുത്താൽ നമുക്ക് 4 എല്ലാ സൈഡും ഒരുപോലെ മുരിഞ്ഞ് കിട്ടുന്നതായിരിക്കും. അപ്പോൾ കുട്ടികൾക്കൊക്കെ ഒന്ന് ഉണ്ടാക്കി കൊടുക്കുമ്പം ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നമ്മൾ സാധാരണ ഉണ്ടാക്കുന്നതിനേക്കാളും ചെറിയൊരു ഡിഫറൻസിലാകുമ്പം അവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ നമുക്ക് ബാക്കിയുള്ളതും അതുപോലെ ഒന്ന് ടോസ്റ്റ് ചെയ്തെടുത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ സിമ്പിളായിട്ടുള്ള ബ്രെഡ് ടോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പോൾ ഈ വീഡിയോ ഒന്ന് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഇതുപോലുള്ള സിമ്പിളായിട്ടുള്ള അടിപൊളിയായിട്ടുള്ള റെസിപ്പിയൊക്കെ ഒന്ന് കാണുന്നതിന് വേണ്ടിയിട്ട് എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിൻ്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് പുതിയൊരു അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടാറ്റാ.